നമസ്കാരം സ്വാമിജി. വളരെ ഗഹനമായ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഏരിയയിലാണ് പോയത്. പ്രത്യേകിച്ച് ഈ ഹിംസയുടെ ഒരു 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 കോർപ്പറേറ്റ് വൽക്കരണം, ഒപ്പം അത് മതങ്ങളിലും ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് പരാമർശിച്ചു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വ്യക്തമാകണമെന്ന് തോന്നുന്നൊരു ഏരിയ, ഇവർ യുദ്ധമില്ലാത്ത സമയത്ത് യോദ്ധാക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചിരുന്നു. നമ്മൾക്ക് ആ വഴിയൊന്ന് പോയി കൂടെ സ്വാമിജി. ഇതിനെ വളരെ വിശാലമായൊരു ക്യാൻവാസിൽ കാണണം. അതെ, ചെറുതായി കണ്ടുപോയാൽ കുഴപ്പമാണ്. ഈ യുദ്ധത്തിനായി പോയി തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു യുദ്ധത്തിന്റെ വിജയം ഒരു രാജ്യത്തിനു വേണ്ടി ചെയ്താൽ അതിനകത്തൊരു ആദർശമുണ്ട്. രാജ്യസ്നേഹം പ്രതി എന്റെ രാജ്യത്തെ രക്ഷിക്കാൻ ഞാൻ യുദ്ധം ചെയ്തിട്ട് വരുന്നു. ആ വിജയം ആഘോഷിച്ചു വരുന്നത് ഭീകരതയോടെ ആയിരിക്കില്ല. മനസ്സിലായി സ്വാമിജി. എന്നാൽ ആ ഏരിയയിൽ ഒന്നും കൂടെ ഒന്ന് പോകാം സ്വാമിജി. ഞാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ വീരയോദ്ധാക്കളുടെ മരണം, അതിൻ്റെ ഒരു കുരുതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്തസാക്ഷിത്വം ഒരു ശാന്തി നൽകുമെന്നാണോ സ്വാമിജി സൂചിപ്പിക്കുന്നത്? അല്ല, അതുകൊണ്ടുള്ള വിനാശം എതിരാളിയോട് മാത്രമേ ഉള്ളൂ എന്ന പരിമിതിയെങ്കിലും ഉണ്ട്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ ആ വീരത ഒന്ന് ശാന്തമാവും. അതെ അതെ. മറിച്ച് ഔട്ട്സോഴ്സിങ് നടത്തിയാൽ വീരത ശാന്തമാവില്ല. വ്യത്യാസം മനസ്സിലായി സ്വാമിജി. രാമായണത്തിൽ ഒരു രംഗമുണ്ട്, രാവണനോട് ഏറ്റുമുട്ടാൻ രാമൻ ഒരു ഗംഭീരൻ ഔട്ട്സോഴ്സിങ് ആണ് നടത്തിയത്. അതെ, സുഗ്രീവന്റെ സൈന്യത്തെ. അതെ, ബാലിയെ കൊന്നു. ഉഗ്രശാസനനായ സുഗ്രീവൻ ബാലിപുത്രനായ അംഗദന്റെ നേതൃത്വത്തിൽ അവർ സൈന്യത്തെ അയച്ചത്. കൃത്യമായി രാമന്റെ കൂട്ടത്തിൽ നിന്നൊരാളാണ് പോയതെങ്കിൽ ആഞ്ജനേയൻ ചെയ്തതെല്ലാം അവിടെ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്ന് വരുമ്പോൾ ആക്രമികത വളരെ പൈശാചികമാവുമല്ലേ സ്വാമിജി? അതിനേക്കാളുപരി ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ, യുദ്ധം കഴിഞ്ഞല്ല, അവിടെ സീതയെ കണ്ടെത്തിക്കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ അംഗദന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൽ ആഞ്ജനേയൻ മാത്രമേ ലങ്കയിൽ പോയിട്ടുള്ളൂ. അംഗദൻ പോയിട്ടില്ല. ജാംബവാൻ പോയിട്ടില്ല. കൂടെയുള്ള സൈന്യസന്നാഹങ്ങളിൽ ഒരാളും പോയിട്ടില്ല. അവിടെ ചെന്ന് സീതയെ കണ്ട് തിരിച്ചെത്തിയ ആഞ്ജനേയൻ വന്ന് കൃത്യമായി സീതയെ കണ്ടു എന്നുള്ള വിവരം പറഞ്ഞതോടുകൂടി ഇവരുടെ വൈരമുണരുകയും ഒരു തോട്ടത്തിൽ കിടന്ന് മുഴുവൻ അടിച്ചു പൊളിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിൽ. സംസ്കൃതിയുടെ ബലിഷ്ഠകൃതികളായ ഒന്നിൽ പോലും, കൃതികളിൽ ഒന്നായ രാമായണത്തിൽ പോലും, വിജയാഘോഷത്തിൻ്റെ സമയത്ത് മതിമറന്നു പോകുന്ന ഒരു രംഗം വർണ്ണിച്ചിട്ടുണ്ട് ഋഷി. ഈ മനസ്സൊരു സാർവലൗകിക മനസ്സാണെങ്കിൽ തൊഴിലാളികൾ എന്ന നിലയിൽ ആഫ്രിക്കയിൽ ചെന്നോ ശ്രീലങ്കയിൽ ചെന്നോ ബോംബെയിലോ ഇറാഖിലോ ഒരു യുദ്ധത്തിലേർപ്പെട്ടിട്ട് തുച്ഛമായൊരു ശമ്പളം മാത്രം ഏറ്റുവാങ്ങുമ്പോൾ മറ്റാനുകൂല്യങ്ങളില്ലാതെ മരിച്ചുപോയാൽ ബോഡി മാത്രം എത്തുമെന്ന് ഓർമ്മയുള്ള ഒരുത്തൻ തിരിച്ചു മടങ്ങുമ്പോൾ കാടിളക്കി കയറുന്ന അവൻ കൊന്നുകൂട്ടുന്ന നിരപരാധികളെ എത്രയായിരിക്കും? ലോക പോലീസായ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തണലിലാണ് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഒരു ഭരണകൂടത്തെയും ഞങ്ങൾക്കനുവാദം നോക്കാൻ നിൽക്കേണ്ടതില്ല എന്ന മട്ടിൽ പെരുമാറുന്ന ഒരവസ്ഥയിൽ
അനുമതി കൊടുത്തിരിക്കുന്ന ഒരു പട്ടാള വിഭാഗത്തിന് നിങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളും, ഞങ്ങൾക്ക് വേണ്ടി ഈ കർമ്മം ചെയ്താൽ മതി, ചാവേറായാണെങ്കിലും എന്ന മട്ടിലാണ് ഇവർ പോകുന്നതെങ്കിൽ അങ്ങനൊരു എഗ്രിമെൻ്റ് വെക്കാവുന്ന വിധത്തിൽ പ്രൈവറ്റ് മിലിറ്ററി കമ്പനികളെ സൃഷ്ടിച്ചെടുത്തത് തന്നെ മനുഷ്യ മനസ്സിനെ കിരാതവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമല്ലേ? അങ്ങനെയാണെങ്കിൽ രാക്ഷസീയമായ അപരിഷ്കൃതമായ ഒരു പൗരാണികതയുടെ വികാസമല്ലേ നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം? അത് മനസ്സിൻ്റെ ഉദാത്തീകരണമോ നന്മയോ ആണോ? ഒരിക്കലല്ല സ്വാമിജി. ഇത് നിർണായക ചോദ്യങ്ങളാണ്. അതെ സ്വാമിജി. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര അസ്വസ്ഥമാവും. ഒരു ഫാനിട്ട റൂമിൽ ലക്ഷക്കണക്കിന് ശമ്പളവും വാങ്ങിച്ച് നടത്തുന്ന ഗവേഷകന്മാരുടെ അന്തരംഗങ്ങളിൽ നിന്ന് നാളെ ഗവേഷണപൂർവ്വം വളർന്നു വരുന്നത് ഈ പൈശാചികതയെല്ലാമാണെങ്കിൽ രാഷ്ട്രങ്ങളെ തകർക്കാൻ, രാഷ്ട്രവികാസത്തിന് കാരണമായ കൃഷിയെ നശിപ്പിക്കാൻ, വരുംകാല ശിശുക്കൾക്ക് പ്രജനനശേഷി നഷ്ടപ്പെടാൻ, ജനിതക വൈകല്യങ്ങൾ ധാരാളമായി ഉണ്ടാകാൻ, ഈ സാംസ്കാരികമായിട്ടുള്ള ഈ ചിഹ്നങ്ങൾ കേന്ദ്രങ്ങൾ അവിടെ ആക്രമിക്കുക, സദാചാരപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് തന്നെയായിരിക്കും. തീർച്ചയായും ഈ ഇറാഖിലുണ്ടായ ഗ്രന്ഥങ്ങൾ പ്രൈവറ്റ് മിലിറ്ററി കമ്പനികൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ തൊഴിൽ ആ മേഖലയിൽ വർദ്ധിക്കണം. ആ മേഖലയിൽ വർദ്ധിക്കണമെങ്കിൽ അരക്ഷിതത്വവും അസൂയയും ശത്രുതയും എല്ലാം ലോകത്ത് വർദ്ധിക്കണം. നമ്മുടെ ഭരണാധികാരികളുടെയൊക്കെ അന്തരംഗങ്ങൾ കടുത്ത ശത്രുതയുടെ ആവാസഭൂമികളല്ലേ, സ്നേഹത്തിൻ്റെ അല്ലല്ലോ. അതെ സ്വാമിജി. ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഇത്രയും പരിഷ്കൃതരായ, ഇത്രയും ഉന്നതരായ ഭരണാധികാരികൾക്ക് ഒരു മണിക്കൂർ നേരത്തെ സംഭാഷണം കൊണ്ട് നിർത്താവുന്നതല്ലേ എല്ലാ യുദ്ധങ്ങളും? അത് നിർത്താൻ പറ്റാത്തത് പട്ടാളങ്ങളെ കൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത് വ്യാമോഹമല്ലേ? സ്നേഹം അടിസ്ഥാന ആശയമായി എടുത്തിരിക്കുന്ന മതങ്ങൾ തമ്മിൽ സ്പർദ്ധയിൽ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ആശയം സ്നേഹമാണെന്ന് ജനങ്ങളോട് പറയുന്നത് തട്ടിപ്പാവില്ലേ? വളരെ ആലോചിച്ച് നോക്കണം. പിന്നീട് സ്വാമിജി, ഇങ്ങനെ ഈ സംഭവ ബഹുലമാകുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ അതായത് പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂട രംഗങ്ങളിൽ തന്നെ വിവിധ കാലം കഴിയുന്നതോറും ഓരോ തരം ഗ്രൂപ്പ് സേനകളുടെ സ്വഭാവം മാറി വരുന്നുണ്ട്. അപ്പോൾ അതും ഇത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഭരണാധികാരികളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ പട്ടാളങ്ങൾ കഴിമതികൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം ഞാൻ എൻ്റെ രാജ്യത്ത് സേവനം ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന ശമ്പളതകൾ എത്രയോ കൂടുതലാണ് പ്രൈവറ്റ് മിലിറ്ററി കമ്പനിക്ക് കിട്ടുന്നത്. ഇപ്പം എനിക്ക് റിട്ടയർ ആകുമ്പോഴേക്ക് അവിടെ ഒരു താവളം ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴേ ഞാൻ സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയല്ലേ? നമ്മുടെ സെക്രട്ടറിമാരും അവരും ഒക്കെ ഒരു ഭരണം ഇരിക്കുന്നതിൻ്റെ അവസാന നാളുകളിൽ, ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഭരണം ഇരിക്കുന്നു, അതിൻ്റെ അവസാന നാളുകളിൽ നിർണായകങ്ങളായ പല ഫയലുകളും എടുത്ത് അപ്പുറത്തുള്ള ആളിന് കൊടുക്കും. കാരണം അവരാണ് അടുത്തത് വരാൻ പോകുന്നതെങ്കിൽ ഇപ്പോഴേ എടുത്തു കൊടുത്ത് സേവ പാടിയാൽ അടുത്തതിൽ കയറി പറ്റാം. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ കളികളാണ്, ഉദ്യോഗസ്ഥന്മാരുടെ. ഈ കളികൾ നടക്കുന്നതിന് കാരണം ഭരണരംഗത്തിരിക്കുന്നവരും ഭരിക്കാൻ പോകുന്നവർക്കും വിവരം കുറവായതുകൊണ്ടാണ്. ഇവൻ്റെ വിവരത്തിൽ വേണം അവർക്ക് ഭരിക്കാൻ. എപ്പോഴും ഒരു ഐ എ എസ് ഓഫീസറേക്കാൾ, ഐ പി എസ് ഓഫീസറേക്കാൾ വിവരമുള്ളവന് മാത്രമേ അവരെ ഭരിക്കാൻ കൂടി കഴിവുള്ള സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ. ഈ വസ്തുത ജനാധിപത്യത്തിൽ നാം മറന്നുപോകുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. തെക്കേ വീട്ടിലെ കാലിമേയ്ക്കുന്ന കുഞ്ഞിരാമനും
നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കാം. ഭരണചക്രം തിരിക്കുന്നത് ഇവനായിരിക്കുമോ, ഇവൻ്റെ കീഴിൽ ഇവന് വിവരമില്ലെന്നറിഞ്ഞ് ഇവനെ കൂടെ നയിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കുമോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇവനെ ഭരണചക്രം തിരിക്കാവുന്ന അറിവിലേക്ക് കൊണ്ടുവരുവാനാണ് എങ്കിൽ അവൻ ഭരിച്ചില്ലെങ്കിലും ഈ രാജ്യത്തെ വിവരങ്ങൾ അറിയും. അല്ലെങ്കിൽ സി വിയുടെ ചന്ദ്രക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ ഭരിച്ചാൽ തിരുവിതാംകൂർ ഭരുമോന്ന് നോക്കട്ടെ എന്നായിത്തീരും. മനസ്സിലായി സ്വാമിജി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും ഈ നിരക്ഷരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ഒരു ഔട്ട്സോഴ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. തീർച്ചയായും അവരെ വെച്ചിട്ട് ഇതിന്റെ കുറ്റങ്ങള്, കുറവുകള്, അഴിമതി മുതലായതെല്ലാം മന്ത്രിയുടെ തലയിൽ വെക്കാം. അതെ, ജനങ്ങളത് വിശ്വസിച്ചോളും. ഇത് നമ്മുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയിലേക്ക് വരെ കടന്നു കയറിയിരിക്കുന്നു. എല്ലാ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഒരു മതം എന്ന നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്രിസ്തു മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ, ഇന്ന് മതമെന്ന നിലയിൽ പറയപ്പെടുന്ന ഹിന്ദു മതത്തിൻ്റെ, കാരണം അത് പറയുമ്പോൾ ഒരുപാട് പേര് ചൂടാകാനിടയുണ്ട്. കാരണം ഞങ്ങൾ മതമൊന്നും അല്ല, പക്ഷെ ഇന്ന് അറിയപ്പെടുന്ന ഒരു മതമായിട്ട് തന്നെയാണ്. സിഖ് മതത്തിൻ്റെ ഒക്കെ തലങ്ങൾ എടുക്കുക. ആര് മതത്തിന് വേണ്ടി വാദിക്കുമ്പോഴാണ് മതദർശനം ശക്തമാകുന്നത്? മതപരിവർത്തന രംഗങ്ങളിൽ, മതത്തിൻ്റെ മേന്മകളെ പറ്റി പറയുന്ന രംഗങ്ങളിൽ, മതത്തെ നിലനിർത്താനുള്ള രംഗങ്ങളിലെല്ലാം ഔട്ട്സോഴ്സിംഗ് ഇന്ന് ശക്തമാണ്. ക്രിസ്തുമതം ഉത്തമമാണെന്ന് ഒരു ക്രിസ്ത്യാനി അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ലോകത്തിന് അത് അംഗീകാരമില്ല. ഞാനൊരു നമ്പൂതിരിയാണ്, ഞാനൊരു നായരാണ്, ഈ മതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മേന്മ കിട്ടിയത് എന്നൊരു വെളിപാട് പ്രസംഗം നടത്തിയാൽ മതം ഗംഭീരമായി. ഔട്ട്സോഴ്സിംഗ് ആണത്. ആ ഔട്ട്സോഴ്സിംഗ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുമ്പോഴാണ് ഈ പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയുടെ 1000 മുതൽ 3000 വരെയുള്ളതായ ഡോളർ ശമ്പളത്തിന്റെ അതേ കച്ചവടമായത്. ഒരമ്പലത്തില് ഇത്ര കാലമായി അനുഷ്ഠാനങ്ങൾ കൃത്യമായി കൊണ്ടുപോയി അനുഷ്ഠിച്ച് നെറ്റിയിൽ നമസ്കാര കിണമുദ്രയുള്ള ഒരു ബ്രാഹ്മണൻ ഏറ്റുനിന്ന് അവൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രതന്ത്രങ്ങളെ പറഞ്ഞാൽ അത് പറ്റില്ല. വിപ്ലവകാരിയായ ഒരുവൻ വന്ന് മന്ത്രത്തിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞാൽ, പുറത്തുനിന്നുള്ളൊരു മറ്റു മതക്കാരൻ വന്നതെന്ന് പറഞ്ഞാൽ അവന് 200,000 or 300,000 ദക്ഷിണ കൊടുത്താലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ മതം ഗംഭീരമായി. ഹിന്ദുമതം ഇന്ന് ഔട്ട്സോഴ്സിങ്ങിൻ്റെ രംഗത്താണ് നിൽക്കുന്നത്. പാശ്ചാത്യർ പോലും ഇങ്ങനെ നയിക്കപ്പെടുന്ന ഒരു പാശ്ചാത്യരെ കൊണ്ടുവന്ന് നമ്മുടെ യജ്ഞവേദികളിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, അവരുടെ വാക്കുകൾ ശാസ്ത്രീയമാണെന്ന് പറയുക, ആ റോബർട്ട് കെയ്ത്ത് വാലസിനെ കൊണ്ടുവരിക, അന്യഭാഷയിൽ സംസാരിക്കുക, ഭാഷയുടെ ഔട്ട്സോഴ്സിങ്, അത്തരം ഉപകരണങ്ങൾ, അന്യ ഉപകരണങ്ങൾ, ഉപകരണങ്ങളിലൂടെ ക്ലിയൻ ഫോട്ടോഗ്രാഫി പോലുള്ളതിലൂടെയൊക്കെ ഇത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ പോവുക. ഔട്ട്സോഴ്സിങ്ങിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവം, നമ്മുടെ മൗലിക ഗ്രന്ഥങ്ങളെ അത് ഉൾക്കൊള്ളുന്ന ആശയത്തിലല്ലാതെ ആധുനിക ആശയത്തിന്റെ വെളിച്ചത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക. ഇതിലൂടെയെല്ലാം സത്യത്തിന്റെ മൗലികത നഷ്ടപ്പെടുത്തിയെടുക്കുക. ഭീകരതയിലേക്ക് പാകിസ്ഥാനും മറ്റും റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ള മുസ്ലിം തീവ്രവാദികളെന്ന് നിങ്ങൾ പലപ്പോഴും വാക്കെടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ പലതും ഹിന്ദു സംഘടനകളിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നുമൊക്കെ പണം കിട്ടാതെയോ മറ്റു തരത്തിലോ മറ്റ് ഉപജാപങ്ങളിലോ പെട്ട് ചാടി വന്ന ചെറുപ്പക്കാരെയാണ് കൂടുതൽ കൊണ്ടുപോകുന്നതെന്ന് വരുമ്പോൾ അതും ഔട്ട്സോഴ്സിങ്ങിൻ്റെ വലിയൊരു രംഗമാണ്. ഔട്ട്സോഴ്സിങ് ഈ മേഖലയിലേക്കെല്ലാം കടന്നുപോയിട്ട് ഔട്ട്സോഴ്സിങ്ങിൽ തകർത്തെറിഞ്ഞ ഒട്ടേറെ കമ്പനികൾ, ഔട്ട്സോഴ്സിങ് തകർത്തെറിഞ്ഞ ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൻ്റെയും മറ്റും കാര്യം നമ്മൾ പറഞ്ഞിടത്തേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയത് നമ്മളുടെ ദീർഘവീക്ഷണം കൊണ്ടല്ല. പലരും നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെടുത്തിയിട്ടുണ്ട്, നമ്മൾ അന്ന് സംസാരിച്ചത് ഇന്ന് നടന്നു എന്ന്. അങ്ങനെ നടന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അന്തർദൃഷ്ടിയിൽ കണ്ടതോ ഭിത്തിയിൽ വായിച്ചതോ ഒന്നുമല്ല, ഗണിത യുക്തികളാണ്. ഏത് പൊട്ടനായ മനുഷ്യനും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ കണ്ടെത്താവുന്ന സത്യം മാത്രം. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പഠിക്കാൻ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയാൻ പഠിച്ചാൽ ആർക്കും എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ, അസാധാരണന്മാരൊരിക്കലും എത്തിച്ചേരുകയില്ല എന്ന് അവർ നിർബന്ധം പിടിക്കുന്ന കാര്യങ്ങൾ,
ഇവിടെയാണ് നമ്മൾ ഇന്നും നിന്നും നോക്കേണ്ടത്. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടുമ്പോൾ ഷെയർ ഹോൾഡർമാരായിട്ടുള്ളവരെ തൃപ്തിപ്പെടുത്തിയാൽ കണക്കുകൾ വിപരീതമായി കാണിക്കാം. നമ്മുടെ ബുദ്ധിജീവികളായ അവാർഡ് ജേതാക്കളായ എക്കണോമിസ്റ്റുകളെ ആരും ശിക്ഷിക്കില്ല. തകർന്ന കമ്പനികളുടെ പിന്നിലെല്ലാം ആധുനിക എക്കണോമിക്സിൻ്റെ കരങ്ങളുണ്ട്, കരാളഹസ്തങ്ങളുണ്ട്. ആദ്യം ഈ വിദ്യാഭ്യാസത്തെയും അതുമായി നടന്ന ഫിനാൻസ് കൺട്രോളർമാരെയും എക്കണോമിസ്റ്റുകളെയും ആ നില കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിമാരെയും ഒക്കെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. അതിനു പകരം നശിച്ച് നാരായണക്കല്ല് പിടിച്ച് തകർന്നു കിടക്കുന്നതായ കമ്പനികളും ചുമന്നു നടന്ന ഉദ്യോഗസ്ഥന്മാരെയോ തൊഴിലാളികളെയോ മാത്രം ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഇവർ ഇവിടെ നിന്ന് ചാടി വേറൊന്നിന് ഉപദേശം കൊടുക്കാൻ ഓടുകയാണ്, ഇതിനേക്കാൾ തത്രപ്പാടിൽ കാശുമായിട്ട്. നമ്മുടെ കമ്പനി സെക്രട്ടറിമാർ, അവർക്കിതിൽ ഉത്തരവാദിത്വമില്ല. ഇതിൽ പലതും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കെല്ലാം നിയമമനുസരിച്ച് ഒരു സെക്രട്ടറി ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറിയാണ് ഒരു സെക്രട്ടറിയെ വെക്കണമെന്നുള്ളത്. ഇതിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുണ്ട്, അവ ഇതൊന്നും കാണാതിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെല്ലാം ഫിനാൻസ് ഉപദേശം കൊടുക്കുന്ന ഫിനാൻസ് കൺട്രോളർമാരുണ്ട്. തൊഴിലാളികളെ ലാഭമാണെന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുത്തിയാൽ ആ സാമ്പത്തിക ദർശനം തൊഴിലാളിക്ക് അറിയാത്തിടത്തോളം കാലം ഇവരുടെ കണക്കുകളിലുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെയെല്ലാം ഉപയോഗിച്ചവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഡിസ്റ്റോർട്ടഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്ഥിതിവിവര കണക്കുകൾ വെച്ച് തന്നെയാണ് ഇവർ ഗവൺമെൻറ്റിനെയും ലോകത്തെയും ഉദ്യോഗസ്ഥന്മാരെയും അക്കൗണ്ടൻ്റ് ജനറലിനെയും മറ്റുള്ളവരെയും ഒക്കെ ഇത് ലാഭകരമാണെന്ന് അറിയിച്ചു കൊണ്ടിരുന്നത്. കണക്കാണ് അവിടെ സംസാരിച്ചത്. ഇത് ലാഭമല്ല എന്ന് അനുഭവം വന്നപ്പോൾ ഈ കണക്ക് തെറ്റുമോ? അപ്പോൾ ഈ കണക്കിൻ്റെ കളികൾ നടത്തിയവരെയാണ് ശിക്ഷിക്കേണ്ടത്. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും സാങ്കേതികത്വത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. അതുതന്നെയാണ് ഇപ്പോഴും ആ രംഗത്തുള്ളവർ ചുമന്നുകൊണ്ടുപോകുന്നത്. നാളെ അടുത്തവനെ കളിപ്പിക്കാനുള്ള ഇര നോക്കി. ഔട്ട്സോഴ്സിംഗ് എന്നുള്ള നിലയിൽ തന്നെ ആ തീർച്ചയായും എൻ്റെ കമ്പനിയിൽ പണിയെടുക്കുന്ന, നിത്യവും പണിയെടുക്കുന്ന ഒരുത്തന് ബന്ധമില്ലാത്ത അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം അടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കണക്കിസ്റ്റിനെ, മാത്തമറ്റീഷ്യനെ, ഞാനതൊരു മനസ്സിലായി പുറത്തുനിന്ന് കൊണ്ടുവരിക. ഇവൻ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും നന്മയും ആവശ്യമല്ല. ഇവൻ്റെ സാങ്കേതികത്വമുള്ള എഴുത്തുകൂത്തുകൾ മറ്റവർ വായിച്ചാൽ മനസ്സിലാവില്ല. ഗവൺമെൻറ് ഉടമ ഗവൺമെൻറ് നിരീക്ഷണത്തിന് വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നും നിങ്ങൾ ഒരു നടപടിക്രമം ചെയ്യുന്നയാൾ നേരിട്ട് എന്നൊരു കണക്ക് കൊടുത്താൽ പോരാ, അത് കണക്കാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് സങ്കേതജല്യമാണ്. സാധാരണക്കാരന് മനസ്സിലാവുന്നതും സുതാര്യമായതുമായൊരു കണക്കില്ല. അത് മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തൊരു ഭാഷയുടെയും ഔട്ട്സോഴ്സ് ചെയ്തൊരു സങ്കലനത്തിൻ്റെയും ഔട്ട്സോഴ്സ് ചെയ്തൊരു വ്യവകലനത്തിൻ്റെയും ഭാഷയിൽ രൂപാന്തരപ്പെടുത്തി പാരഗ്രാഫ് തിരിച്ചെഴുതിയതാണ്. അതിന് ശിക്ഷ വന്നാൽ നിങ്ങൾ വാങ്ങിക്കൊള്ളണം. മേന്മകൾ എനിക്കുള്ളതാണ്. നിങ്ങളെ വിട്ട് ഞാൻ അടുത്തവൻ്റെ അടുക്കൽ പോവും. മനസ്സിലായി സ്വാമി. വളരെ വിചിത്രമായ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ലോകമാണ് ഇത് മുഴുവൻ. മതങ്ങൾ ഒട്ടേറെ കാര്യങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ സംസ്കൃതി പോലും 1900s പാശ്ചാത്യ ലോകത്തെ കണ്ട് മതിമറന്നുണ്ടാക്കിയതാണ്. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം മിഷണറി പ്രവർത്തനം കൊണ്ടുവന്നത്
അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം മാത്രമാണ്. അതിനെ നമ്മളെല്ലാം പറഞ്ഞു പാടുന്നത് ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാഗമായാണ്. ഇന്ത്യൻ സംസ്കൃതിയോട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. ഇവ കേൾക്കുന്ന പോറലുകൾ വരുമ്പോൾ അതെല്ലാം ഇന്ത്യൻ സംസ്കൃതിയുടെ പോറലായും ഇവയുടെ മേന്മകൾ ചിത്രീകരിക്കുമ്പോഴെല്ലാം പാശ്ചാത്യ സംസ്കൃതിയുടെ മേന്മയായും ചിത്രീകരിച്ച് ഇരട്ടത്താപ്പുള്ളൊരു ലോകത്താണ് മാധ്യമങ്ങളും മറ്റുള്ളവരും ഇന്ന് നിലകൊള്ളുന്നത്. അത്യുന്നതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ആചാര്യന്മാർ പോലും പാശ്ചാത്യ ഭ്രമത്തിൽ പെട്ടുപോയവരാണ്. പാശ്ചാത്യന്റെ ഈ വഞ്ചനാത്മകമായ സംസ്കൃതിയെ ആശ്ലേഷിച്ചവരാണ്. ഇത് വളരെ രസകരമായ ഒരു അന്വേഷണത്തിലേക്ക് ചെല്ലും. അന്വേഷിച്ചെത്തിയാൽ അവിടെയെല്ലാം നാം ഔട്ട്സോഴ്സിംഗ് ആയത് ഭഗവത്ഗീതയിലേക്കും ഉപനിഷത്തിലേക്കും മൗലിക ഗ്രന്ഥങ്ങളിലേക്കുമെല്ലാം പാശ്ചാത്യ സംസ്കൃതിയെ ഇടിച്ചു കയറ്റുക എന്ന ഔട്ട്സോഴ്സിംഗ് ആണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുത്തൻ മേഖലകളിൽ ഇവയ്ക്കെല്ലാം പ്രചുരപ്രചാരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ആളുകളെന്ന് പറയപ്പെടാവുന്ന പാരമ്പര്യങ്ങൾ ഇതിനെ വലിച്ചെറിയാൻ കാരണമായത്.